പീച്ചി ഡാമിന്റെ പ്രധാന ജലവിതരണ മാർഗമായ ഇടതുകര കനാൽ നാശത്തിന്റെ വക്കിൽ നാല് പഞ്ചായത്തുകൾക്ക് ഗുണകരമാകുന്ന കനാലാണ് അധികൃതരുടെ അനാസ്ഥയിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത് കിലോമീറ്ററോളം നീളമുള്ള ഇടതുകര മെയിൻ കനാലും അനുബന്ധമായുള്ള പത്ത് കിലോമീറ്ററോളം നീളത്തിലുള്ള ബ്രാഞ്ച് കനാലുമാണ് നാശത്തിൻ്റെ വക്കിലായിരിക്കുന്നത് കാടുമൂടിയും മണ്ണടിഞ്ഞുകൂടിയുമാണ് കനാൽ ഇല്ലാതാകുന്നത് മെയിൻ കനാലിൻ്റെ ഭൂരിഭാഗവും കാട് കയറിയ നിലയിലാണ് പീച്ചി ഡാം മുതൽ വട്ടക്കൊട്ടായി വരെയാണ് മെയിൻ കനാൽ രൂക്ഷമായ ജലക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്ന കനാലിലെ വെള്ളത്തിനെ ആശ്രയിച്ചാണ് വേനലിൽ ഇവിടെയുള്ള കുടുംബങ്ങൾ കഴിയുന്നത് ജലസേചനത്തിനപ്പുറം കുടിവെള്ള പ്രശ്നത്തിനും ഒരു പരിഹാരമാണ് കനാലിലൂടെയുള്ള വെള്ളം എന്നാൽ വർഷം തോറും ഇറിഗേഷൻ വകുപ്പ് നടത്തുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് കനാലിനെ രക്ഷിക്കാൻ കഴിയാതെ വന്നിരിക്കുകയാണ് ഇറിഗേഷൻ വകുപ്പ് കാലങ്ങളായി നൽകി വരുന്ന തുകയ്ക്ക് കരാറെടുക്കുന്നവരാണ് ചെറിയ തോതിൽ മിനുക്ക് പണി നടത്തി കനാലിനെ നാശത്തിൻ്റെ വക്കിലെത്തിക്കുന്നത് മേൽനോട്ടം വഹിക്കാൻ വകുപ്പ് തലത്തിൽ ആരും ഇല്ലാത്തതും പ്രശ്നത്തിന് ആക്കം കൂട്ടുന്നു ഹിറ്റാച്ചി ഉപയോഗിച്ച കനാലിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കുകയാണ് കരാറുകാർ ചെയ്യുന്നത് പലയിടങ്ങളിലായി മണ്ണിടിഞ്ഞ് ഒഴുക്കിന് തടസ്സമാകുന്ന ഭാഗങ്ങളൊന്നും വൃത്തിയാക്കാൻ ഇവർ തയ്യാറാകുന്നില്ലെന്ന ആക്ഷേപമുണ്ട് ഇതുപോലെ ഒഴുക്ക് തടസ്സപ്പെട്ട് മെയിൻ കനാലിൽ വെള്ളം പാഴായി പോകുന്നതും പതിവാണ് ചെറു ചെറുകാനകളിലൂടെ ഒഴുകിയെത്തുന്ന മാലിന്യവും ചെളിയും അടിഞ്ഞുകൂടിയാണ് വെള്ളത്തിന്റെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്നത് ഈ ഭാഗങ്ങളിൽ കനാൽ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് വർഷങ്ങളായി മാലിന്യവും മണ്ണും നീക്കം ചെയ്ത് നീരൊഴുക്കിന് തടസ്സമാകാത്ത രീതിയിൽ കനാൽ നവീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ടി സി വി പുതുക്കാട്